സാറേ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി ഫട്നാവിസ് വരും എന്നുള്ളതാണ് പുതിയ വാർത്തകൾ അത് യാഥാർത്ഥ്യമാണോ സാധ്യതയുണ്ടോ അങ്ങനെ തന്നെ ആയിരിക്കുമോ അതിന് മുമ്പ് സാധ്യതയുണ്ടെന്ന് ഞാനിവിടെ നമ്മൾ ഡിസ്കസ് നിങ്ങൾ നിങ്ങളെതി എന്താ വല്ല ഉണ്ടല്ലോ അമേദി തോറ്റ് പേര് തോന്നും ഫഡ്നാവിസിനാണ് സാധ്യത കാരണം ആർ എസ് എസ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആൾ ഗഡ്ഗരി പിന്നെ ഫട്നാവിസും അത് പ്രശാന്തായിട്ട് പറയുന്നത് പ്രശാന്ത് തോന്നുന്നു ഫട്നാവിസ് അതിനെ സാധിക്കില്ല ആർ എസ് എസിന് എന്തപ്പോൾ എതിരായിപ്പോയാണ് ഞാനത് കേട്ടില്ല ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ആർ എസ് എസ് പിന്നെ വളരെ വേണ്ടപ്പെട്ട ആളാണ് ഫട്നാവിസ് പല കാരണങ്ങളും നാഗ്പൂരാണ് ആർ എസ് എസിൻ്റെ അതിൽ നേരിട്ടുള്ള നേരിട്ടുള്ള ശിക്ഷണത്ത് വളർന്നു വന്നിട്ടുള്ള ആളാണ് അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് അദ്ദേഹം അത് അദ്ദേഹം ലോ പ്രൊഫൈലിൽ കീപ്പ് ചെയ്യുന്ന ആളാണ് ഞാൻ വലിയ അധികാരം ഭ്രാന്ത് കാണിക്കാറില്ല ആർ എസ് എസ് പോയതൊക്കെ കേൾക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മളെക്കാട്ടൊക്കെ ആർ എസ് എസ് ആയിട്ട് ബന്ധമുള്ള ആളാണ് പ്രശാന്ത് അപ്പോൾ അപ്പം അങ്ങനെ പറയുമ്പോൾ എനിക്ക് സംശയമായി ആ സംശയം എപ്പോഴും ഉണ്ട് എന്തുകൊണ്ടാണ് മൂപ്പരങ്ങനെ പറഞ്ഞു ഞാനെപ്പോഴും ഞാൻ പറയുന്ന മാത്രമേ ശരിയെന്ന് എഴുതുന്ന ഒരാളല്ല നമ്മളെക്കാട്ടും ഇൻഫോംഡ് ആയിട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ പോയുമ്പോൾ നമ്മളത് എടുക്കാറുണ്ട് അപ്പം ഇത് രണ്ട് പ്രോബിലിറ്റിയാണ് നമ്മൾ ഈ പെർമിറ്റേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പോലെ ബി ജെ പി ഫണ്ട് നന്ദ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻ്റായി പോകാനങ്ങ് തീരുമാനിച്ചാൽ ഫണ് അപ്യൂസിന് വലിയ സ്കോപ്പൊന്നുമില്ല അല്ല ബി ജെ പി ആർ എസ് എസിൻ്റെ ഒരു കെയർ ഓഫിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഡ്നാവിസിന് വലിയ സ്കോപ്പുണ്ട് ആർ എസ് എസിൻ്റെ കെയർ ഓഫിൽ പോകാതിരിക്കാൻ പറ്റില്ല അല്ല അതല്ലേ പറഞ്ഞു ഞങ്ങൾ ആയി ഇപ്പോൾ സ്വന്തയ്ക്ക് നിൽക്കാനായി ആർ എസ് എസ്സിൻ്റെ സഹായം കഴിഞ്ഞ ലോക്സഭാൻ്റെ സമയത്ത് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ എട്ടിൻ്റെ പണി കിട്ടിയ അവസാനം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അണ്ടറിലുള്ള സംഘടനകൾ ഇൻഡിപ്പെൻ്റൻ്റ് ആവുന്നവർക്ക് സന്തോഷം അപ്പോൾ ഹിന്ദു ഐക്യവേദി അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്ത് അഖിലഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഇതെല്ലാം അനാസി കല്യാണ ആശ്രമങ്ങൾ സങ്കല്പ് ഇവർക്കിങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇവർ ആദ്യഘട്ടത്തിലൊക്കെ ആർ എസ് എസ് കായികമായി തന്നെ സഹായിക്കും ഫിസിക്കലി സഹായിക്കും അവർ ആളുകളെ വിട്ടുകൊടുത്തും ഒരു ഘട്ടത്തിൽ അവർ സ്വന്തം കാലം നിൽക്കാനാകുമ്പോൾ ആർ എസ് അങ്ങ് വിട്ടുകളയും വിട്ടുകളും പൂർണ്ണമായും വിട്ടുകളയലല്ല അപ്പോൾ ആർ എസ് എസ് ഒരു തത്വചാൻ്റെ റോൾ ഒന്നുകൊണ്ട് അവരങ്ങനെ ഒബ്സേർവ് ചെയ്യും ഒബ്സർവ് ചെയ്യുന്ന ഒരു ഉണ്ട് അവർക്ക് അങ്ങനെ ഒബ്സേർവ് ചെയ്തിട്ട് എവിടെയെങ്കിലും തെറ്റ് പറ്റുമ്പോഴൊക്കെ അവർ അത് ചൂണ്ടിക്കാണിക്കും ഇതാണ് ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് ആർ എസ് എസ് സംബന്ധിച്ചിടത്തോളം ഒരു സ്വഭാവ രൂപീകരണമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധാർമ്മികമായിട്ട് ഉയർന്ന നിലവാരമുള്ള ഭാരതീയമായിട്ട് ഉള്ള കാഴ്ചപ്പാടുകൾ വളർത്തിക്കൊണ്ടുവരാമെന്നുള്ളതാണ് അപ്പോൾ ഇവിടുന്ന് ഈ കാര്യത്തിൽ എപ്പോഴെങ്കിലും വ്യതിചലനം എവിടെയെങ്കിലും വരുമ്പോൾ അവർ ഇടപെടും അത് ഇടപെടണം ആദ്യം പറഞ്ഞു നോക്കും പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ പിന്നെ പണി കൊടുക്കും അങ്ങനെയാണ് ഇത് ലോക്സഭയിൽ കിട്ടിയത് ലോക്സഭയിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് ഇവർ ഈ പറയുന്നത് പോലെ തന്നെ യു പിയിലും മറ്റ് പല സ്ഥലങ്ങളിലും അവർ കൃത്യ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് നിന്നും മറ്റും വന്ന ആളുകളായിരുന്നു സമാജ്വാദി പാർട്ടിന്നൊക്കെ ഇതായിരുന്നു അമിത്ഷായിലെ ലിസ്റ്റ് ഉണ്ടായിരുന്നത് ഇവർ ആർ എസ് എസ് വിചാരിപ്പിച്ചാൽ ജയിക്കൊക്കെ ചെയ്യുക പക്ഷെ ഇവർ വിചാരിച്ച നാളെ ബി ജെ പിക്ക് ബാധ്യത ആവും ബി ജെ പി എന്നാകുമ്പോൾ ആർ എസ് എസിനു കൂടി എഫക്റ്റ് ചെയ്യും മാത്രമല്ല ബി ജെ പി കാര് ഇത് പിന്നൊരു ശീലമാക്കി അങ്ങോട്ട് മാറ്റും അതായത് ഇങ്ങനെയുള്ള ഇതൊരു ധാർമ്മികമായ വ്യതിയാനമാണ് അത് സംഭവം ആർ എസ് എസ് ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ടാകും രഹസ്യമായിട്ട് അത് കേട്ടില്ല അതുകൊണ്ട് പണി കൊടുത്തു മാന്യമായിട്ടൊരു പണിയുണ്ട് അതിനെപ്പറ്റി പിന്നാലൊന്നും വീണ്ടിയുമില്ല പണി കൊടുത്തു എന്ന് തെളിയിക്കുന്നതിന് മോഹൻജി ഭാഗവത് തന്നെ ചില പ്രസ്താവനകളൊക്കെ നടത്തി ഇതാണ് സംഭവം അപ്പം ഇപ്പം എനിക്കത് ബി ജെ പിക്ക് അത് മനസ്സിലായി തോന്നുന്നു ബി ജെ പിക്ക് അത് മനസ്സിലായി തോന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ ഒരു മേൽനോട്ടത്ത് തന്നെ മുന്നോട്ട് പോയത് അത് ഇൻഡിപെൻ്റ് ആയിരിക്കും അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തി ഡേറ്റോഡ് ഇഷ്യൂസ് വിഷയങ്ങളൊന്നും ആർ എസ് എസ് ഇടപെടണ്ടെ പക്ഷേ നിർണായകമായ തീരുമാനങ്ങൾ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി അല്ല അപ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റെ മുഖ്യമന്ത്രി എടുക്കുമ്പോൾ ആ സ്വാഭാവികം അവിടുത്തെ ആർ എസ് എസ് ലീഡർഷിപ്പായിട്ട് കൂടി ആലോചിക്കും പിന്നെ യു പി പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലത്തെ മുഖ്യമന്ത്രി ആകുമ്പോൾ സ്വാഭാവിക സെൻട്രൽ ലീഡർഷിപ്പ് ആർ എസ് എസ്സിൻ്റെ നാഗ്പൂരായിട്ടും തന്നെ ആലോചിക്കും ഇങ്ങനെ ആർ എസ് പിന്നെ ഈ പറയുന്ന പോലെ ആരെങ്കിലൊക്കെ സ്ഥാനാർത്ഥികമായി വരുമ്പോൾ അതായത് ലോക്കൽ ആർ എസ് എസിൻ്റെ സ്റ്റേറ്റ് ഘടകങ്ങളായിട്ട് ഇപ്പോൾ അവർക്ക് രണ്ട് സംസ്ഥാനമാണ് വടക്കും തെക്കുവായിട്ട് അതാത് ഘടകങ്ങൾ വരു ആലോചിക്കും പിന്നെ അവരുടെ പ്രാന്ത ഇങ്ങനെയുള്ള ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ അങ്ങനെ പോകുവാനാണ് പിന്നെ ബി ജെ പി താല്പര്യപ്പെടുന്നതെനിക്ക് തോന്നുന്നു കാരണം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ബി ജെ പി മറ്റൊരു പാർട്ടി പോലെ ഒന്നുമല്ലാതായിപ്പോൾ ആർ എസ് എസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ വോട്ട് ബാങ്കും ഇല്ല അപ്പം അങ്ങനെ ഗഡ്കരിക്കാണ് സാധ്യത കാരണം സോറി ഫട്നാവിസിനായിരുന്നു സാധ്യത കാരണം ഗഡ്കരി ഓൾറെഡി ഒരു ഏജ് ആയല്ലോ പിന്നെ ഫട്നാവിസിനാണ് ഈ പുതിയ ആളുകൾ ഒരു പക്ഷേ ആർ എസ് എസ് വരെ ഏറ്റവും എന്നാൽ മോഡിക്കും അമിഷാക്കും ഇങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെ വരെ ഏണങ്കിൽ ഇത്തവണ ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രി ആയിരിക്കുവായിരുന്നു പക്ഷേ അങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ ഏകനാഥ് ഷിൻഡായിക്കോട്ടെ എന്ന് വിചാരിച്ചു അതിന് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ മുഖ്യ ഇപ്പം മന്ത്രിയൊക്കെ ഏകനാഥ് ഷിൻഡേനെ ആരുമാക്കും മുഖ്യമന്ത്രിയൊക്കെ അത്ര എളുപ്പമല്ല ഇപ്പോൾ ഏകനാഥ് ഷിൻ്റെക്കൂടെയാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് പിന്നെ അയാൾ അയാളുടെ ആഗ്രഹം അങ്ങനെ സാധ കേളത്തിന് മുഖ്യമന്ത്രിയാണെന്നും ആഗ്രഹം സാധിക്കാതെ മരിച്ചതാണ് അതുപോലെ അപ്പം പിന്നെ അയാൾ കൂടെ നിൽക്കും എന്നുള്ള കാൽക്കുലേഷൻ ആണ് മാത്രമല്ല അന്നപ്പം ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ മൊബൈൽ നഷ്ടപ്പെടുത്താൻ അങ്ങനെ നീക്കുവാൻ വേണ്ടിയിരുന്നു അതാണ് അപ്പോൾ അതിന് ഫട്നാവിസ് എന്നെ തയ്യാറായി അപ്പോൾ അതിൻ്റെ ഒരു മതിപ്പ് അദ്ദേഹത്തെ പറ്റിയുണ്ട് അപ്പോൾ അമിത്ഷാ മോഡി അവർക്ക് ഇഷ്ടമാണ് ആർ എസ് എസിനും ഇഷ്ടമാണ് പിന്നെ പ്രശാന്ത് എന്താ പറഞ്ഞാൽ പ്രശാന്തിനോട് ചോദിക്കണം എന്ന് പറയുന്നത് കേട്ടു എനിക്കറിയില്ല എന്തോ ഇൻസൈഡ് ഇൻഫർമേഷൻ ആണ് അതർവൈസ് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് തന്നെയാണ് സാധ്യത ഈ ഫട്നാവിസ് അല്ലാതെ മറ്റാളുകൾ അതിനകത്ത് അർഹരായവരോ യോഗ്യരായവരോ ബി ജെ പി പ്രസിഡന്റ് ആകാൻ അർഹരായ ആളുകളില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട് ആരാണ് ഉള്ളത് ആരുമില്ലേ ആരവിടെ പനിരാഗ് ആക്കുന്ന ആൾക്കാവും അതല്ലെങ്കിൽ വേറെ ഉണ്ട് മാധു അങ്ങനെ ആക്കാം ആൾക്കാധു പിന്നെ ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു ഇപ്പൊ ലൈം ലൈറ്റിന് നിൽക്കുന്ന ആളും എന്നാൽ കൂടുതൽ ഒരു വിഷണറി എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരാളും ആവുന്നതാണ് നല്ലത് എന്തുകൊണ്ട് ഫഡ്നാവിസ് അതാണ് പ്രശ്നം മഹാരാഷ്ട്രയാണ് സംഘത്തിന്റെ നേതൃത്വം അണ്ടറിൽ വളർന്ന സംഘത്തിന്റെ സ്വന്തം പയ്യനാണ് നല്ല രീതിയിൽ അവിടെ മുഖ്യമന്ത്രി ആളാണ് നല്ല ഉയർന്ന ധാർമ്മിക നിലവാര ജീവിതത്തിൽ ആളാണ് അധികാരത്തോട് ഭ്രാന്ത് കാണിക്കാത്ത ആളാണ് അമിത്ഷായ്ക്കും മോഡിക്കും താല്പര്യമുള്ള ആളാണ് ആസസും താല്പര്യമുള്ള ആൾ ഇതും പിന്നെ ഇദ്ദേഹം പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നൊരു അധികാര അങ്ങനെ ഒരു ബിജെപിയിൽ അങ്ങനെ അങ്ങനൊന്നും വരില്ല അങ്ങനെ അധികാര അധികാര എന്ന ബേസിക്കലി ആർ എസ് എസ് ആണ് പിന്നെ മോഡീൻ ആ സമയത്ത് ആർ എസ് എസിന് ആവശ്യമായിരുന്നു അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ഭരണം പിടിക്കണമെങ്കിൽ അങ്ങനെ ഒരു ഒ ബി സി മുഖം പറഞ്ഞ കാര്യങ്ങൾ ഒരേ സമയം സംഘ സംഘത്തിൻ്റെ പ്രവർത്തകർക്ക് സ്വീകാര്യനും അതേസമയം ഇന്ത്യയിലെ സാധാരണക്കാരായ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കാത്തിരുന്ന പോലെയുള്ള പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നൊരു നേതാവ് അപ്പോൾ വാജ്പേ എന്നൊക്കെ പറഞ്ഞാൽ പഴയ ഒരു രാഷ്ട്രീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തിനൊക്കെ ഉണ്ടായിരുന്നു ലിബറൽ എന്നാൽ കുറച്ചും കൂടി ഒരു ഹാർഡ് ആയിട്ടുള്ളൊരു നേതാവ് അങ്ങനെ ഒരു ടവറിങ് പേഴ്സണാലിറ്റി അങ്ങനെ ആയിരുന്നു വേണ്ടിയിരുന്നത് അതിന് ആ സമയത്ത് യോജിച്ച യോജിച്ചാണ് മോഡി തന്നെയാണ് ആർ എസ് എസ് അന്ന് മോഡിയെ പ്രധാനമന്ത്രി ആക്കുന്നതിന് മുമ്പ് ഇന്റേണലി ഒരു സർവേ നടത്തിയിരുന്നു അപ്പം അവരുടെ കാര്യകർത്താക്കളും പോർത്തകളും ഭൂരിപക്ഷ ആളുകളും ഇദ്ദേഹത്തിന്റെ പേരാണ് പോകുന്നത് പേര് ഇപ്പം യോഗിയുടെ പേരെ പറയുന്നത് കേൾക്കുന്നുണ്ട് നമുക്കറിയില്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് അതാണ് ബി ജെ പി മോരിയ മോരിയനൊക്കെ നമ്മൾ ആർ എസ് ആർ എസ് എസ് ഒക്കെ ആയിരിക്കും ബേസിക് സ്വഭാവ സമാജ്വാദി പാർട്ടിൻ്റെ സ്വഭാവം യോഗി ഒരു സെൽഫ്ലെസ് പേഴ്സണാണ് എനിക്ക് അയാൾ അതുകൊണ്ടാണ് ഇഷ്ടം അയാൾ ഈ പറയുന്നതിൻ്റെ മാതിരി ഒരു ഏകാധിപതിയുടെ സ്വഭാവമൊക്കെ അയാൾക്കുണ്ട് അത് നല്ല ഭരണാധികാരികൾക്ക് എപ്പോഴും ഏകാധിപതിയുടെ സ്വഭാവമുണ്ട് നിങ്ങൾ മോഡീനെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളീ പറയും യോഗിനെ കുറ്റപ്പെടുത്തി നിങ്ങൾ ആരാൻ നോക്കേണ്ടത് നിങ്ങൾ റെസ്പെക്ട് അല്ലേ അതാ ചർച്ചിൽ ഏകാധിപതിയുടെ സ്വഭാവമുള്ള ആളായിരുന്നു അത് പറഞ്ഞാൽ ഞാൻ പലരും പേര് പറയുന്നില്ല ഏകാധിപതിയുടെ സ്വഭാവമുള്ള ആളുകളായിരുന്നു ആണ് അപ്പോൾ അത് നല്ല ഭരണാധികാരിയുടെ ലക്ഷണം കൂടിയാണ് പക്ഷെ അത് പരിധി വിട്ടു പാടില്ല പിന്നെ ഇവരെ ബി ജെ പിയിൽ ആര് ഏകാധിപതി ആയാലും അത് എവിടെ നിർത്തണം എന്ന് ആർ എസ് എസ് അറിയാം ആർ എസ് എസ് അല്ല ആർ എസ് എസ്സിന് ഗുണമെന്ന് വെച്ചാൽ അത് ഹിസ്റ്റോറിക്കലി വളരെ സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ പതുക്കെ പതുക്കെ അമേജ് ജീവിതം പ്രസ്ഥാനമാണ് അവർ കണ്ടുപിടുത്തത് നിൽക്കാറില്ല ട്രൗസർ മാറ്റേണ്ട സമയമായ അവർ ട്രൗസർ മാറ്റിയിട്ട് അവർ പാൻസ് ആക്കി മനസ്സിലാക്കി ഈ പറഞ്ഞതിന് ചിരിക്കേണ്ട സമയമായ അവർ അവർ ചിരിക്കാൻ തുടങ്ങി ബാബറി മഷീദ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം അവർ അത്രയുള്ള പ്രക്ഷോഭങ്ങളും വലിയ താല്പര്യവും കാണിക്കുന്നില്ല പിന്നെ അവിടെ രണ്ട് ക്ഷേത്രങ്ങളുടെ കാര്യം അത് ലോക്കൽ ഇഷ്യൂ എന്ന രീതിയിൽ അവിടെ അഡ്രസ്സ് ചെയ്തു അവർ വലിയ താല്പര്യം അവർ കാണിക്കുന്നില്ല പാസ് ആസ് സംബന്ധിച്ച് അവരിങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കെട്ടിപ്പിടിച്ച് ഇത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞു നടക്കുന്ന ടീമാല്ലോ പിന്നെ അവരുടെ ഒരു ഹിന്ദു രാഷ്ട്രം രാമരാജ്യം എന്നൊക്കെ അവർ പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഇല്ലാത്തൊരു സ്ഥലമല്ല അവരുദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്ന ന്യൂനപക്ഷങ്ങളാണ് പക്ഷേ ഈ സംസ്കാരം നിങ്ങൾക്ക് നിങ്ങളവിടെ കണക്ട് ചെയ്യുന്ന സാധനം വേണ്ടേ നിങ്ങളിവിടെ ജീവിക്കുക നിങ്ങൾക്ക് ജെറൂസലേമിനോടും ആണ് ഒന്നാമത്തെ താല്പര്യമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇവിടെ വിശ്വസിക്കും അതിപ്പം രാജ്യത്തോടാണ് ആദ്യം അത അതേ അവർ പറയുന്നുള്ളൂ പിന്നെ ഈ പറയുന്ന ഈ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്ററെ ഓടിക്കണമെന്ന് പറഞ്ഞ് അവരുടെ അവരുടെ അതാത് സമയത്ത് കയ്യിൽ ഇരിപ്പ് ഇപ്പം പറയുന്നില്ല അതാത് സമയത്ത് കയ്യിൽ ക്രിസ്ത്യൻ മിഷനറീസ് വന്ന് ഹിന്ദു ദൈവങ്ങളെ കുരങ്ങ് ദൈവം ഹനുമാൻ പാമ്പ് ദൈവം ശിവൻ എന്നൊക്കെ വിളിച്ചു അപമാനിച്ചു ചില ഈ പറയുന്ന മിഷണറീസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അധികവും രഹസ്യമായിട്ടേ ഉള്ളൂ പിന്നെ മുസ്ലിംസ് ആണെങ്കിൽ ഈ പറയുന്നതന്നെ ഞങ്ങൾ ലോകം ഭരിക്കാൻ വന്നവരെ ഞങ്ങൾ വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് ഞങ്ങളാണ് അവസാനത്തെ പദ അവസാനത്തെ പ്രവാചകം ഞങ്ങൾ പഠിച്ചാൽ മാത്രമേ ആണ് അല്ല മാത്രമേ ശരിയായിട്ടുള്ളൂ അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്നതന്നെ ഈ ബാക്കിയുള്ളവരെല്ലാം നെഗറ്റീവായി കാണിച്ചു തുടങ്ങി അന്നപ്പാണ് അത് പറഞ്ഞു അത് വലിയ ഉപരിയായിട്ട് ഒരു രാജ്യം വേണം മുസ്ലിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു അവസാനം പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്താ പറയുക ഇതെല്ലാം ഒന്നും ശരിയല്ല ദൈവമില്ല ഈ ശിവൻ ശിവനില്ല വിഷ്ണു ഇല്ല ഇവരൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇന്ത്യയിലെല്ലാ പ്രശ്നങ്ങളും കാരണം ഈ പറഞ്ഞ ഹിന്ദുമതാണ് ഇതിന് ഒരു ഓപ്പൺ യുദ്ധമൊക്കെ അയച്ചു അതിൽ തന്നെ പല്ലേ പറഞ്ഞത് അംഗങ്ങളും ഉണ്ടാതിരിക്കും അത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ രാജ്യം ഒരു എന്താണ് ഇപ്പം കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ തന്നെ ഇന്നത്തെ കാണുന്ന രീതിയിൽ ശക്തിപ്പെട്ട് രൂപം കൊണ്ടുവന്നു അതിന് നീസോടു കൂടി തന്നെ അവരൊക്കെ തള്ളിക്കളി ഇപ്പം അവർ വിചാരധാരയുടെ പുതിയ ഓളിയത്തിൽ ഒന്നും ഇങ്ങനെ കാണാൻ പറ്റിയല്ല ഇന്നിട്ട് പണ്ടത്തെ ഓളി ആളുകൾ എടുത്ത് സൂക്ഷിക്കുന്നുണ്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അവരത് ഉൾപ്പെടുത്തില്ലാത്ത ഇപ്പോൾ അവർ ശക്തമായി നിൽക്കുമ്പോൾ അവർ ഉൾപ്പെടുത്തേണ്ടത് അവർക്ക് ആ ഉദ്ദേശമെങ്കിൽ ഇപ്പോൾ അവർ ഉൾപ്പെടുത്തിയില്ല അവരൊന്നുമല്ല സമയത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഈ ഹിന്ദുക്കളെ ഒരുമിച്ച് നിർത്താൻ ഭേദ സാധനമില്ല ഒരു ശത്രുവിനെ കാണിക്കുക അല്ലാതെ തന്നെ ഇവർ ഈ ആയിരം ഏഴവന് പിന്നെ ബ്രാഹ്മണൻ ശത്രുവിനൊന്ന് അടിച്ചോണ്ടിരിക്കും ഇതുവരെ മാത്രമേ കുഴപ്പമില്ല ക്രിസ്ത്യൻ സഭകൾ നിങ്ങൾ നോക്ക് ബന്ധക്കോസ് അവിടുത്തെ സാധനം വിചാരിക്കുക അതിൻ്റെ വിഷമ കർത്താവിനുമല്ലോ അതിൽ എത്ര സഭകളുണ്ട് ഈ ബന്ധക്കോസ് ഉണ്ട് പിന്നെ യാക്കോബായ ഓർത്തഡോക്സ് അതാ അതാ പറഞ്ഞത് കർത്താവനെ ഒരുമ്പിടുത്തല്ല ഇതിനോടൊരു അച്ഛൻ പറഞ്ഞ നല്ലൊരു വിശ്വാസി തന്നത് ഞങ്ങളുടെ കർത്താവൻ വരുമ്പല്ല പെന്തക്കോസളെന്നുള്ളത് പിന്നെ ഈ പറഞ്ഞത് യാക്കോബായ ഓർത്തഡോക്സ് എന്തൊക്കെ പ്രശ്നം മുസ്ലിംസിന് ഇടയിൽ തന്നെ സുന്നി ഷിയ അത് കഴിഞ്ഞിട്ട് നോക്കും ഷിയ സുന്നികളുടയിൽ തന്നെ നമ്മളവിടെ എ പി ഇക്കെ എന്ന് തോന്നുന്നു ഭയങ്കര അടിയാണ് മലബാറിൽ ഇപ്പോഴാണ് അടിയൊന്ന് ചുരുങ്ങിയത് അപ്പോൾ ഇതൊക്കെ എല്ലാ സമുദായത്തിലുള്ളതാണ് അപ്പോൾ ഒരു പൊതു ഇപ്പൊ ആർ എസ് എന്ന് ശത്രുവിനെ കാണിച്ച് ഇവരെല്ലാവരും ഒരുമിച്ച് നോക്കും െ അങ്ങനെയല്ലേ അതുപോലെ ഇവരെന്ത് ചെയ്യുന്നു ഒരു മുസ്ലിം അല്ലെ ക്രിസ്ത്യൻ ഭീഷണിയാണ് ആര് ഇപ്പം അങ്ങനെ അധികം പറയുന്നുമില്ല കാരണം അവർക്ക് കമാൻഡായി ഇപ്പം ഹിന്ദുക്കളെ സംബന്ധിച്ച് ലോകത്ത് നാലാമത്തും പോയിട്ട് ആളെ മാത്തു കൂട്ടി ശിവനെ ഭീഷണുവിനെ ഒന്ന് ഇലക്ഷൻ നിർത്തി ലോകത്തിൽ പ്രസിഡന്റ് ആക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല അവർക്ക് ഈ രാജ്യം അവർ നോക്കുന്നുണ്ട് ഈ രാജ്യത്ത് മറ്റുള്ളവർ നിൽക്കണ്ടെന്ന് അവർ അറിയുന്നില്ല നിന്നോ ഒരു വർഷം നിങ്ങൾ നമ്മളെ നമ്മളെപ്പോലൊക്കെ തന്നെയാണ് കൂറ അവിടെ ആയിപ്പോയത് അത് പറയുന്നതിന് നിങ്ങൾ എന്ത് തെറ്റാണുള്ളത് നിങ്ങൾ അവിടെയുള്ള മനുഷ്യന്മാർ വിഷമിക്കുന്നത് നിങ്ങൾ വിഷമിച്ചോ പ്രശ്നമൊന്നുമില്ല നല്ലതാണ് പക്ഷേ ആ രാജ്യവും നമ്മുടെ രാജ്യവും നമ്മൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളെ ഫസ്റ്റ് ചോയ്സ് നമ്മുടെ രാജ്യമായിരിക്കും അതിനെന്ത് തെറ്റുള്ളൂ